पेज नंबर 56 क्वेश्चन इन द पिक्चर ए बी सी डी आर पॉइंट्स ऑन ए सर्किल सेंटर्ड अट ओ द लाइंस ए सी एंड बी डी आर एक्सटेंडेड टू मीट अट पी द लाइंस ए डी एंड बी सी इंटरसेक्ट अट क्यू प्रूव दैट द एंगल विच द स्मॉल आर्क ए बी मेक्स अट ओ इज द सम ऑफ द एंगल्स इट मेक्स अट पी एंड क्यू നമുക്ക് ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി കാണാം. അതായത് എ ബി സി ഡി ഈ സർക്കിളിലെ നാല് പോയിന്റ്സ് ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എ ബി സി ഡി സെന്റർ, സർക്കിളിന്റെ സെന്റർ എന്ന് പറയുന്നത് ഒ. ലൈൻസ് എ സി എന്ന് പറയുന്നതും ബി ഡി എന്ന് പറയുന്ന രണ്ട് ലൈൻ ഉണ്ട്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് പിയിൽ മീറ്റ് ചെയ്യുന്നു. ഇനി മറ്റൊരു കാര്യമുള്ളത് എന്താണ്, ഇത് ലൈൻസ് എ ഡി, ഇവിടെ ഒരു ലൈൻ കാണാൻ പറ്റുന്നു എ ഡി, അതുപോലെ തന്നെ മറ്റൊരു ലൈൻ ആണ് ബി സി. അപ്പൊ അത് രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്ത് ക്യൂവിൽ മീറ്റ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ പ്രൂവ് ദാറ്റ് ദ ആംഗിൾ, അതായത് എന്താണ് ആർക്ക് എ ബി മീറ്റ്സ്, എ ബി എന്ന കോഡ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ഒരു ആംഗിൾ മീറ്റ് ചെയ്യുന്നുണ്ട്, ഒയിൽ ഒരു ആംഗിൾ ഉണ്ട്. ഈ ഒ എന്ന ആംഗിളിന്റെ സം എന്ന് പറയുന്നത് പിയും പിയും ക്യൂവും കൂടെ ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് എ ബി എന്ന കോഡ് വഴി ഇവിടെ ഉണ്ടാകുന്ന എന്താണ് ഒ എന്ന ഒരു ആംഗിൾ ഉണ്ട്. ഒ എന്ന ആംഗിളിന്റെ സം എന്ന് പറയുന്നത് ആംഗിൾ പിയും ആംഗിൾ ക്യൂവും കൂടെ, അത് രണ്ടുകൂടെ ആണെന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ഇവിടെ നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ കാണാനായിട്ടിരുന്നു. ക്വാഡ്രിലാറ്ററൽ പി സി ക്യൂ ഡി, പി സി ക്യൂ ഡി. ഇപ്പം ഇവിടെ മറ്റൊരു കാര്യം നമുക്കിവിടെ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ എ ഒ ബി എന്ന് പറയുന്നത് അതിന്റെ സെന്റർ ആംഗിൾ എക്സ് എന്നെടുക്കുകയാണെങ്കിൽ, എക്സ് എന്നെടുക്കുകയാണെങ്കിൽ ഈ എ ബി എന്ന കോഡിൽ നിന്ന് ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് പോകുന്ന ആംഗിളാണ് ആംഗിൾ എ സി ബിയും ആംഗിൾ എ ഡി ബിയും. അങ്ങനെയെങ്കിൽ ഈ സെന്റർ ആംഗിൾ എക്സ് ആണെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിൾ എന്ത് വരും, ഹാഫ് ഓഫ് ദിസ് എക്സ് ആണ്, സെന്റർ ആംഗിളിന്റെ ഹാഫ് ആണ് ഓൾട്ടർനേറ്റ് ആർക്കിലുണ്ടാകുന്ന ആംഗിൾ. സോ ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് എക്സ് ബൈ ടു വരുന്നു. അതുപോലെ തന്നെ ആംഗിൾ എ ഡി ബി എന്ന് പറയുന്നതും എക്സ് ബൈ ടു വരുന്നത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്, ഇവിടെ എ പി എന്ന് പറയുന്ന ഒരു ലൈൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു ലീനിയർ പെയർ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ആംഗിള്, ആംഗിൾ ഏതാണ് പി സി ബി എന്ന് പറയുന്ന ഒരു ആംഗിള് ഇവിടെ നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നു. അതുപോലെ തന്നെ പി സി എ രണ്ട് ആംഗിള് നമുക്കിവിടെ എഴുതാനായിട്ട് പറ്റുന്നു. ഇത് ലീനിയർ പെയർ ആയതുകൊണ്ട് അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ 180 വരണ്ട. അപ്പൊ ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇത് വരും 180 മൈനസ് ഹാഫ് എക്സ് വരുന്നു, ഈ ആംഗിളും 180 മൈനസ് ഹാഫ് എക്സ് വരുന്നു. അപ്പൊ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററലിന്റെ കിട്ടിയ ആംഗിളുകൾ എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. ക്വാഡ്രിലാറ്ററൽ പി സി ഡിയുടെ ആംഗിളുകൾ അറിയാവുന്ന ആംഗിളുകൾ എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്യുക. നമുക്ക് ഏതാണ് പി സി ക്യൂ അറിയാം, അതെന്ന് പറഞ്ഞാൽ 180 മൈനസ് ഹാഫ് എക്സ് ആണ്, പ്ലസ് ഇതാണ് പി ഡി ക്യൂ എന്ന് പറയുന്നത് 180 മൈനസ് ഹാഫ് എക്സ് ആണ്, പ്ലസ് മിച്ചമുള്ളത് ആംഗിൾ ഡി പി സി പ്ലസ് ആംഗിൾ സി ക്യൂ ഡി, ദാറ്റ്സ് ഈക്വൽ ടു, നമുക്ക് അറിയാം ക്വാഡ്രിലാറ്ററലിന്റെ സം ഓഫ് ദ ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ആണ്, ദാറ്റ്സ് ഈക്വൽ ടു 360 ഡിഗ്രി. ഇനി നമ്മൾ ആഡ് ചെയ്യണം 180 പ്ലസ് 180 360 മൈനസ് ഹാഫ് എക്സ് പ്ലസ് മൈനസ് ഹാഫ് എക്സ് ആണ് വരുന്നത്, മൈനസ് എക്സ് ആണ് വരുന്നത്, രണ്ടുകൂടെ മൈനസ് ആയത് നമുക്ക് എക്സ് കിട്ടുന്നു, പ്ലസ് ആംഗിൾ ഡി പി സി പ്ലസ് ആംഗിൾ സി ക്യൂ ഡി ദാറ്റ്സ് ഈക്വൽ ടു 360 ഡിഗ്രി. അപ്പം ഇവിടെ ഈ 360 സമത്തിന് ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 360 മൈനസ് 360 അത് സീറോ ആയിപ്പോയി. പിന്നെ മിച്ചമുള്ളത് ഇവിടെ ഒരു മൈനസ് എക്സ് കിടപ്പുണ്ട്. അപ്പൊ നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്, ആംഗിൾ ഡി പി സി പ്ലസ് ആംഗിൾ സി ക്യൂ ഡി ഈസ് ഈക്വൽ ടു, ഈ മൈനസ് എക്സിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു നമുക്ക് എക്സ് എന്നെഴുതാം. നോക്കി ആംഗിൾ ഡി പി സി പ്ലസ് ആംഗിൾ എ ക്യൂ ബി ഈസ് ഈക്വൽ ടു എക്സ് എന്ന് വെച്ചാൽ എന്താണ് നമുക്ക് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്, ഇതാണ് ഈ രണ്ട് ആംഗിളിലൂടെ, ഏത് രണ്ട് ആംഗിളാണ്, ആംഗിൾ പിയും ആംഗിൾ ക്യൂവും കൂടെ കൂട്ടുമ്പോൾ ഇവിടെ ആംഗിൾ എ ഒ ബി വരണമെന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത്. നോക്കിയേ ആംഗിൾ ഡി പി സി പ്ലസ് ആംഗിൾ എ ക്യൂ ബി ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടി. ഇനി എ ക്യൂ ബി എന്ന് പറയുന്നത് നോക്കാം, എ ക്യൂ ബി അത് ഏതിനോട് ഈക്വൽ ആണ്, ആംഗിൾ സി
cube d യോട് ഈക്വൽ ആണ് ആണ് ഓപ്പോസിറ്റ് ആംഗിൾ ആണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് ആംഗിൾ a cube is equal to ആംഗിൾ c cube d ആണ് അപ്പോൾ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ ആംഗിൾ a cube ക്ക് പകരം ആംഗിൾ ഏതാണ് ആംഗിൾ a cube സോറി ആംഗിൾ aob എന്ന് പറയുന്ന ആംഗിൾ aob is equal to ആംഗിൾ a cube plus ആംഗിൾ apb ആംഗിൾ apb ईक्ल आंगिबी प्लस आंगिबी तुल्य।